പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായ പന്തളത്തിന് അപമാനമായ പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം നഗരസഭ കവാടത്തിന് മുൻപിൽ ഉപരോധം നടത്തി. കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗ ഹാളിൽ സ്വന്തം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ കെ വി പ്രഭയ്ക്ക് നേരെ തെറി അഭിഷേകം നടത്തിയതിലൂടെ താൻ ഇരിക്കുന്ന പദവിക്കും നാടിനും കളങ്കം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. ഉപരോധ സമരം ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ സി അഭീഷ് ഉദ്ഘാടനം ചെയ്തു. പന്തളം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയിട്ട് 19 മാസം പിന്നിട്ടിട്ടും പദ്ധതികളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താത്ത അഴിമതിയുടെയും കൊടുകാര്യസ്ഥതയുടെയും നഗരസഭയായി പന്തളം നഗരസഭ മാറിയിരിക്കുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കും വരെ ഡിവൈഎഫ്ഐ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നഗരസഭ പദ്ധതിയില്ലാത്ത വികസന പ്രവൃത്തി നടത്താത്ത അഴിമതിയുടെ കെടുകാരസ്ഥയുടെ ഒരു നഗരസഭയായി പന്തളം നഗരസഭ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ മാറിയിട്ടുണ്ട്. പലപ്പോഴുമായി ഡിവൈഎഫ്ഐ ഞങ്ങൾ പ്രക്ഷോഭം ഉയർത്തിയിട്ടുണ്ട്, ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ആ സമരങ്ങളെല്ലാം വിജയം കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രസ്താവന ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയുടെ പറഞ്ഞു, ഈ നാടിന് അപകാരമായ ഇത്തരം മോശപ്പെട്ട പദപ്രയോഗം നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നുള്ള ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. പന്തളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ, കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രാധ രാമചന്ദ്രൻ, പന്തളം നഗരസഭാ കൗൺസിലർ എസ് അരുൺ, ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എസ് സന്ദീപ്, ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ വിഷ്ണു കെ രമേഷ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം വർഷ ബിനു, എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം സൽമാൻ സക്കീർ, ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ് കടക്കാട്, നിബിൻ രവീന്ദ്രൻ, കെ അനീഷ് കുമാർ, രഞ്ജിത്ത് വക്കാസ് അമീർ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. എം സി ടി വി ന്യൂസ് പന്തളം.